നീറ്റിന്റെ 2022 റിസൾട്ട് വന്നു. കുട്ടികൾക്ക് അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാങ്ക് കൊണ്ട് എവിടെ കിട്ടും, ഏത് കോഴ്സ് കിട്ടും എന്നുള്ളതാണ് പ്രശ്നം. സ്റ്റേറ്റിൽ എത്ര ആയിരിക്കും റാങ്ക്, ഇതിൽ നമ്മൾ മുൻവർഷങ്ങളിൽ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്, അത് സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ എത്രയായി, ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ. കഴിഞ്ഞ വർഷത്തേത് മാത്രമാണ്. ഈ കുറി അങ്ങനെ ആവണം നിർബന്ധമില്ല. ഈ കുറി അങ്ങനെ തന്നെ ആവാം, ആവാതിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഏത് റാങ്ക് വരെ കയറി, ആ റാങ്ക് വരെ കയറിയതും ഏകദേശം നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 19,000 വരെ MBBS ഓൾ ഇന്ത്യയിൽ ഓപ്പൺ കോട്ടയിൽ, ജനറൽ കോട്ടയിൽ അവിടെ വരെ കയറിയിരുന്നു. ഓക്കെ, അത് ഈ പറയുന്ന റാങ്ക് എല്ലാം സ്റ്റേറ്റ് റാങ്ക്, സോറി ഓപ്പൺ റാങ്കാണ്, കാറ്റഗറി റാങ്കല്ല. ഇപ്പൊ 19,000 എന്ന് പറഞ്ഞാൽ അത് ഓൾ ഇന്ത്യ റാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ അവിടെ വരെ പോകണമെന്നില്ല ഈ വർഷം, ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് പോവാം. അപ്പൊ ഇതൊരു ധാരണയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മൾ ഏത് റാങ്ക് വരെ കഴിഞ്ഞ വർഷം കയറി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ 19,000 വരെയാണ് കയറിയതെങ്കിൽ അതുവരെയുള്ള റാങ്കുകാർക്ക് മാത്രമാണ് MBBS ഓപ്ഷൻ വെക്കാവുന്നത് എന്നർത്ഥമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വറീഡാവണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. കാരണം നമ്മൾ ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് അതിന് തീരുമാനങ്ങളില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നീറ്റ് 2022 റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെ കോഴ്സ് കിട്ടാം, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് കിട്ടാം എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അതായത് നിങ്ങളുടെ 2022 റാങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ മെഡിക്കൽ കൗൺസിൽ വഴി MBBS, BDS, BSc നഴ്സിംഗ്, DMD യൂണിവേഴ്സിറ്റിയിലെ MBBS, BDS ഒക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ, എല്ലാ സംസ്ഥാനത്തെയും 15% സീറ്റ് എയിംസ് പോലെയുള്ള, AFMC പോലെയുള്ള, അങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒക്കെ MBBS BDS ഒക്കെ ഇത് തന്നെയാണ്. അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും ജിബറിന്റെയും BSc നഴ്സിംഗ് വഴിക്കാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ MBBS വഴിക്കാണ്. അതേപോലെ ആയുഷ് കോഴ്സസ് ഓൾ ഇന്ത്യയിൽ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ കോഴ്സുകൾ, VCI വഴി വെറ്റിനറി കോഴ്സ്, ഇതൊക്കെ ഓൾ ഇന്ത്യ കോട്ടയ അലോട്ട്മെന്റ് ആണ്, നീറ്റ് റാങ്ക് അനുസരിച്ചാണ്. ഇനി ആ നീറ്റ് റാങ്കിനനുസരിച്ച് സ്റ്റേറ്റ് റാങ്ക് വരും. അത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. സ്റ്റേറ്റ് റാങ്ക് വന്നാൽ ആ സ്റ്റേറ്റ് റാങ്ക് അനുസരിച്ചാണ് കേരളത്തിലെ MBBS BDS ആയുർവേദം, സിദ്ധ, വെറ്റിനറി, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്റ്റി, അങ്ങനെ കോഴ്സുകളെല്ലാം തന്നെ സ്റ്റേറ്റ് റാങ്കിൽ വരും. അതേപോലെ നീറ്റ് റാങ്ക്, സ്റ്റേറ്റ് റാങ്ക് അല്ല, നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് മറ്റ് സ്റ്റേറ്റുകളിലെ മാനേജ്മെന്റ് കോട്ട സീറ്റുകൾക്കും അപ്ലൈ ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് നിങ്ങളുടെ നീറ്റ് റാങ്ക് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏത് റാങ്ക് വരെയെന്നില്ല. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് എത്ര നന്നായിക്കോട്ടെ, എത്ര മോശമായിക്കോട്ടെ, ആദ്യം നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ എന്തായിരിക്കണം. നിങ്ങൾ ഒരു പ്ലാൻ ABC എന്നൊക്കെ തയ്യാറാക്കുക. അതായത് എന്റെ ആദ്യ ഓപ്ഷൻ MBBS ആണ്, അതും ഗവൺമെന്റ് തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ പോകും, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പോകും, കേരളത്തിൽ മാത്രമാണോ, അതിനൊരു പ്ലാൻ തയ്യാറാക്കുക. കേരളത്തിൽ മാത്രമാണെങ്കിൽ ഓൾ ഇന്ത്യ അപ്ലൈ ചെയ്യുമ്പോഴും സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ കേരളം മാത്രം വെച്ചാൽ മതി, ഇനി അതല്ല എവിടെ കിട്ടിയാലും പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് പ്ലാൻ ചെയ്യണം. ഇനി MBBS ഗവൺമെന്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ BDS ഗവൺമെന്റ് ആണോ, ഇനി അതല്ല MBBS സെൽഫ് ആണോ, സെൽഫ് ആണെങ്കിൽ ഏത് ഫീസ് വരെയുള്ള കോളേജുകൾ നിങ്ങൾ നോക്കും, ഈ പ്ലാൻ തയ്യാറാക്കുക. ഇതാണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി കഴിഞ്ഞ വർഷത്തെ റാങ്കുകളെ കുറിച്ച് നിങ്ങൾ മറന്നേക്കുക. കഴിഞ്ഞ വർഷത്തെ റാങ്ക് എവിടെ വരെ പോയി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചത് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ റാങ്ക് 19,000 തീർന്നൊന്നും വിചാരിക്കുക. അപ്പൊ 20,000 റാങ്ക് കിട്ടിയ കുട്ടി എന്ത് ചെയ്യും, MBBS അപ്ലൈ ചെയ്യാതിരിക്കണോ? വേണ്ട, ആ കുട്ടിക്കും ചെയ്യാം, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് മുൻ വർഷത്തെ റാങ്കിനെ കുറിച്ച് നിങ്ങൾ ബോധേടാവണ്ട. 20,000 കിട്ടിയ കുട്ടിയും 10,000 കിട്ടിയ കുട്ടിയും ഒക്കെ എന്ത് ചെയ്യണം, അവരൊരു പ്ലാൻ തയ്യാറാക്കുക. എന്താണ് എന്റെ ആദ്യ പ്ലാൻ MBBS ഗവൺമെന്റ്, അത് ഏത് കോളേജിലാണ്, ഏത് സ്റ്റേറ്റിലാണ് ഒക്കെ പ്ലാൻ തയ്യാറാക്കുക. അപ്പൊ നിങ്ങളുടെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, അങ്ങനെ കുറെ ഓപ്ഷൻസ്. ഇപ്പൊ ചിലർക്കുണ്ടാവും MBBS ഗവൺമെന്റ് മാത്രം മതി, അത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിലും ഞാൻ റീറിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, MBBS ഗവൺമെന്റ് മാത്രം വെക്കുക, വേറെ ഒന്നും വെക്കാതിരിക്കുക. ചില കുട്ടികൾക്ക് അങ്ങനെയല്ല, MBBS കിട്ടിയില്ലെങ്കിൽ BDS കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഹോമിയോ കിട്ടിയാൽ മതി, ഒരു 8 കോഴ്സ് ആളുടെ മനസ്സിലുണ്ട്, 8 കഴിഞ്ഞിട്ടേ റീറിപ്പീറ്റ് പോകൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു പ്ലാൻ തയ്യാറാക്കുക. അപ്പൊ ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്ലാനാണ് നിങ്ങൾ ആദ്യം തയ്യാറാക്കേണ്ടത്. ബാക്കി ഓരോ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യയ്ക്ക് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, കേരളത്തിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താണ് അവിടുത്തെ പ്രൊസീജിയർ, എന്ത് തുടങ്ങും, ഈ അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇത് തുടങ്ങുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ അത് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ എന്റെ അപ്ഡേറ്റ് തരാം. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ ത്രൂ ഗ്രൂപ്പാണ് മാക്സിമം ഡീറ്റെയിൽ പോവുക. കാരണം ഇൻഡിവിജ്വലി അയക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണ് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യേണ്ട, വാട്സപ്പ് ചെയ്താൽ മതി.
ഞാൻ പറഞ്ഞതുപോലെ ഈ പ്ലാൻ ഒന്ന് തയ്യാറാക്കി വെക്കുക, എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കുക. കാരണം അതിനുള്ള സമയമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോസസ് തുടങ്ങുക. പ്രോസസ്സിന്റെ അപ്ഡേറ്റുകൾ പിന്നാലെ അറിയിക്കാം.